ജിക്കോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇനിയും സംസാരിക്കാൻ പോകുന്ന വിഷയം മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അപകടത്തെക്കുറിച്ചാണ്. 8 വയസ്സുള്ള പെൺകുട്ടി രാത്രി പുതപ്പിനടിയിൽ വെച്ച് മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുകയോ മറ്റെന്തോ കാണുകയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് തലയ്ക്ക് പരിക്കേറ്റ കുട്ടി ദാരുണമായി മരിച്ചു. അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരുന്ന സമയമല്ല, മുത്തച്ഛനും കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടി ടൈം പാസിന് വേണ്ടി രാത്രി ഒരു 10 മണിയോടുകൂടി മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. അപ്പോൾ ഒരു മൊബൈൽ ഫോണിൽ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാവുക, അതിലൊരാൾ കൊല്ലപ്പെടുക എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അസാധാരണവും അപൂർവങ്ങളിൽ അപൂർവമായ അനുഭവമാണ്. ആളുകൾക്ക് വലിയ ഭീതി ഉണ്ടാക്കുന്ന ഒന്നാണ്, ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒന്നാണ്. കാരണം മൊബൈൽ ഫോൺ എന്ന് വെച്ചാൽ ഇത് റെഡ്മിയുടെ ഫോണാണ്. അപ്പോൾ ഇതെങ്ങനെ പൊട്ടിത്തെറിച്ചു? എല്ലാ റെഡ്മി ഫോണും പൊട്ടിത്തെറിക്കുമോ, അല്ലെങ്കിൽ മറ്റു ഫോണുകൾ പൊട്ടിത്തെറിക്കുമോ, ചൂടായാൽ പൊട്ടിത്തെറിക്കുമോ, അല്ലെങ്കിൽ ഇത് ചാർജിങ്ങിനിട്ട് ചൂട് കൂടുന്നത് പ്രശ്നമാണോ? അങ്ങനെ കുറേ അധികം ചോദ്യങ്ങൾ ഇതിനകത്ത് ഉയർന്നു വരുന്നുണ്ട്. എന്നാലും ഒരു വിദഗ്ധ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുന്നേ ഉള്ളൂ, അതിൻ്റെ ഒരു ഫൈനൽ ഫൈൻഡിങ്ങിലേക്ക് എത്തിയിട്ടില്ല എന്നുകൊണ്ട് നമുക്കൊരു തീർപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ കേരളത്തിലെ ഒരു ആദ്യത്തെ അപകട മൊബൈൽ ഫോൺ അപകട മരണം എന്ന് പറയാം. നമ്മൾ വേറെ സ്ഥലങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ കൂടിയും, അല്ലെങ്കിൽ കേരളത്തിൽ മൊബൈൽ പൊട്ടിത്തെറിച്ച് ആളുകൾക്ക് പരിക്കേറ്റുണ്ടെങ്കിലും മരിക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമാണ്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്കുള്ള ഭീതി ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാവുന്നല്ലോ, കുഞ്ഞുങ്ങളൊക്കെ ഫോൺ ഉപയോഗിക്കാമെന്നൊരു സാധാരണ സംഗതിയായി മാറിക്കഴിഞ്ഞ കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. മൊബൈൽ ഫോണിനെ സംബന്ധിച്ചൊരു വിശദമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊരു അന്വേഷണം പുരോഗമിക്കുകയാണ്. ബാറ്ററി അതിയായ ഒരു മർദ്ദം ഉണ്ടായി പൊട്ടിത്തെറിച്ചു എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രാഥമിക നിഗമനം. കാരണം മൊബൈലിന് ആകെ ഒരു പരിക്ക് പറ്റിയിട്ടില്ല എന്നാണ് നമ്മൾ ആ ക്രൈം സോറി ആ സീൻ കാണുമ്പോൾ മനസ്സിലാവുക. അപ്പോൾ ബാറ്ററിക്ക് മാത്രം ഒരു പ്രശ്നം ഉണ്ടായാലും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തതാണ്. ഡിസ്പ്ലേ പൊട്ടി ബാറ്ററിയുടെ ഒരു ഭാഗം വീർത്തു, അല്ലെങ്കിൽ അത് വലുതായി വന്ന് അത് പൊട്ടിത്തെറിക്കാണ് ഉണ്ടായത്. ആ ഫോൺ പൂർണ്ണമായും തകർന്നില്ല നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഒരു കമ്പോണൻ്റ് മാത്രമായി പൊട്ടിത്തെറിക്കുക, അതിന് ഹീറ്റ് കൂടുക എന്നതാണ് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ബാറ്ററിക്കകത്ത് ഒരു കെമിക്കൽ ബ്ലാസ്റ്റ് ഉണ്ടായി എന്നാണ് ഇപ്പോൾ ഒരു പ്രാഥമികമായ നിഗമനം. അതായത് ബാറ്ററിക്കുള്ളിലെ ജെല്ല് ചൂട് കൂടിയിട്ട് അത് ഗ്യാസ് രൂപത്തിലായിട്ട് പൊട്ടിത്തെറിക്കുക. ബാറ്ററിക്ക് അത് ജെല്ലുണ്ട് നമുക്കറിയാവുന്ന പോലെ. അപ്പോൾ ഈ ഫോൺ ഓവർ ഹീറ്റ് ആയതോടുകൂടി ബാറ്ററിക്ക് ആ ചൂട് താങ്ങാൻ കഴിയാതെ വരികയും അത് വീർത്ത് വന്ന് അവസാനമായി ജെല്ല് ഒരു ഗ്യാസ് രൂപമാവുക. ഗ്യാസ് രൂപമാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തൊരു മർദ്ദം കൂടുകയും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അതിൻ്റെ പ്രശ്നങ്ങൾ വന്നിട്ട് മുഖത്ത് അടിക്കുകയും തലച്ചോറിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടാണ് ആ കുട്ടിയുടെ മരണം ഉണ്ടാകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇത് ഒറിജിനൽ ബാറ്ററി ആണോ എന്നുള്ള പരിശോധനയാണ്. ഒറിജിനൽ ബാറ്ററി ആണെങ്കിൽ കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടാവും, പക്ഷെ അത് 2.5 വർഷം മുമ്പ് ബാറ്ററി മാറ്റിയിരുന്നു എന്നാണ് അവർ മനസ്സിലാക്കിയ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ ലോ ക്വാളിറ്റി ബാറ്ററി ആയിരിക്കും. ഒറിജിനൽ ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന് അപകട സാധ്യത കൂടുതലായിരിക്കും. ലിഥിയം അയൺ ബാറ്ററി ചെറുതാണെങ്കിലും അതിന് ശക്തി കൂടുതലാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് അപകടം ഉണ്ടാകുമ്പോൾ അപകടത്തിനും ആ വ്യാപ്തി ഉണ്ടാകും എന്നതാണ് അതിലെ ഒരു മുന്നറിയിപ്പ്. 45 ഡിഗ്രിക്ക് അപ്പുറമുള്ള ചൂട് സാധാരണ നിലയ്ക്ക് ബാറ്ററി താങ്ങില്ല. 45 ഡിഗ്രിക്ക് മുകളിൽ ചൂട് ഉണ്ടാവാറുണ്ട് ഫോണിൽ, പക്ഷേ അത് എന്ത് ചെയ്യാൻ പറ്റുക, ബാറ്ററിക്ക് താങ്ങാൻ കഴിയുന്നതല്ല എന്നാണ് മനസ്സിലാക്കേണ്ട കാര്യം. മരണകാരണം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തലയ്ക്കേറ്റ പരിക്കും തലച്ചോറിലെ രക്തസ്രാവുമാണ്. കാരണം വളരെ ക്ലോസ് ആയിട്ടാണ് ആ പെൺകുട്ടി ഫോൺ വെച്ച് കണ്ടുകൊണ്ടിരിക്കുക. കാരണം പുതപ്പിനടിയിൽ പുതപ്പ് മൂടിയിട്ട് അടുത്ത് പിടിക്കാന്ന് വെച്ചാൽ വളരെ അടുത്തായിരിക്കുമല്ലോ, ദൂരെയൊന്നും ആയിരിക്കില്ല. എവിടെയെങ്കിലും വെച്ച് കാണുകയോ അല്ലെങ്കിൽ കൈ തന്നെ അകലത്തിൽ പിടിക്കാൻ കഴിയാതെ പുതപ്പിനടി കിടക്കുകയാണ്. അപ്പോൾ അതാണ് അപകടം ഇത്രയും എന്താ പറയുക, ഇത്രയും പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം അതാണ്. അപ്പോൾ പുതപ്പിനകത്ത് വെച്ചത് അപകടത്തിൻ്റെ വ്യാപ്തി കൂട്ടിയെന്ന് തന്നെ പറയണം. അപ്പോൾ നമ്മൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചാൽ, മണിക്കൂറുകളോളം തുടർച്ചയായി ഫോൺ ഉപയോഗിക്കുന്ന പരിപാടി ഏത് നിലയ്ക്കും അപകടകരമാണ്. ഏത് ബ്രാൻഡ് ഫോണാണെങ്കിലും അപകടകരമാണെന്ന് മനസ്സിലാക്കണം. അത് ചെറിയൊരു ഡിവൈസാണ്, നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കാൻ എന്തുമാത്രം ശേഷിയുണ്ട്, എന്തുമാത്രം ഹീറ്റ് താങ്ങാൻ ശേഷിയുണ്ട്, നമ്മൾ കോമൺ സെൻസ് വെച്ചിട്ട് ആലോചിക്കണം. അപ്പോൾ ചിലപ്പോൾ ദീർഘനേരം ഫോണുകൾ ഒരു പ്രശ്നവുമില്ലാതെ പ്രവർത്തിക്കും, പക്ഷേ ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയും അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നാണ് ഈ അപകട മരണം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ ആ നിലയ്ക്കുള്ള കരുതൽ ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. അപ്പോൾ അധികമായി ഫോൺ ചൂടാവുന്നുണ്ടോ, അതായത് ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഫോൺ ചൂടാവുന്നുണ്ടോ, ഹീറ്റ് കൂടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഹീറ്റ് കൂടുന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ ഉപയോഗം നിർത്തി വയ്ക്കുക. ചാർജിങ്ങിൽ ഇടുമ്പോൾ വല്ലാതെ ചൂട് കൂടുന്നെങ്കിൽ ഇടയ്ക്ക് അത് ഓഫ് ചെയ്ത് വയ്ക്കുക പോലുള്ള കാര്യങ്ങൾ ചെയ്യണം. ബാറ്ററി റീചാർജ് സമയത്ത് ഫോൺ ഉപയോഗിക്കാതിരിക്കുക. എന്നുവെച്ചാൽ കുത്തി ഇട്ടുകൊണ്ട് ഫോൺ ഉപയോഗിക്കുന്നത് ഒരു നിവൃത്തിയുമില്ലാത്ത ഒരു സമയത്തല്ലാതെ എപ്പോഴെങ്കിലും ഒരു ശീലം പോലെ. സാധാരണ നമ്മൾ ഫോൺ നോക്കുന്നത് അത്യാവശ്യത്തിനല്ല, പലപ്പോഴും ഫോൺ നമ്മളൊരു ഹാബിറ്റ് എന്ന നിലയ്ക്ക് ഫോൺ നോക്കിക്കൊണ്ടേയിരിക്കും. അത് ഓഫാവുന്ന സമയത്ത് ഫോൺ കുത്തിവെക്കുക, ചാർജ് ആയതിനു ശേഷം വീണ്ടും നോക്കുക എന്ന മാർഗം അവലംബിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കുത്തിയിട്ടുകൊണ്ടും ഫോൺ നോക്കുന്നതിനകത്ത് റിസ്ക് എലമെൻ്റ് ഉണ്ട്. പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവില്ല, ഞാൻ എപ്പോഴും നോക്കുന്നതാണ്, എനിക്ക് പൊട്ടിത്തെറിച്ചിട്ടില്ല എന്ന് ആളുകൾക്ക് പറയാമെങ്കിലും റിസ്ക് എലമെൻ്റ് ഉണ്ടെന്ന് ഈ അപകടം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പഴയ ഫോണുകളിൽ തുടർച്ചയായി രാത്രിയിൽ ചാർജ് ചെയ്യാതിരിക്കുക, എന്ന് വെച്ചാൽ
തീരെ പഴയ ഫോണാണെങ്കിൽ കണ്ടിന്യൂസ് ആയി ഒരു 7 മണിക്കൂർ 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ചാർജിലിടുന്ന ഏർപ്പാട് അത്ര നല്ലതായിരിക്കില്ല എന്നതുകൂടി ഓർക്കേണ്ട കാര്യമാണ്. കേടായ ബാറ്ററി എത്രയും പെട്ടെന്ന് മാറുക. മോശം ബാറ്ററി, ചാർജ് നിൽക്കാൻ ശേഷിയില്ലാത്ത അല്ലെങ്കിൽ ചാർജിങ്ങിന് മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ഡ്രെയിനിങ് അത് കൂടുതലുള്ള പ്രശ്നങ്ങളുള്ള ബാറ്ററികൾ വേഗത്തിൽ മാറുക എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഫോൺ എന്ന് പറയുന്നത് ഫോണിൻ്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ഫോണില്ലാത്ത മനുഷ്യന്മാരിപ്പോൾ ഇല്ല. ഫോൺ ശരീരത്തിൻ്റെ ഒരു അവയവം പോലെ തന്നെ നമ്മുടെ കൂടെ നടക്കുന്ന ഒന്നാണ്. സോ അതിനെ ഹെൽത്തിയാക്കി വെച്ചിരിക്കുക, അതിലെ അപകട സാധ്യത കുറയ്ക്കുക എന്നത് പരമപ്രധാനമായ ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ എന്താണ്, അപകടം ഉണ്ടാവും. ഫോൺ തന്നെ ഇനി കംപ്ലൈൻ്റ് ആകുമ്പോൾ പോലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാമല്ലോ സാമ്പത്തികമായി പോലും. അപ്പോൾ അതുകൊണ്ട് ഫോൺ ഇറുകിയ ജീൻസ് പോക്കറ്റിൽ പോലെയുള്ള സംഗതികൾ സൂക്ഷിക്കരുത് എന്നത് എല്ലായ്പ്പോഴും ഉപദേശിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതെന്തുമാത്രം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം അവിടെ ഉണ്ട്. പക്ഷേ ഈ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് ആലോചിക്കും, ഇത്തരം റിസ്ക് എലമെൻറ്റ്സ് ഒഴിവാക്കുക എന്നത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം. ഫോണിൻ്റെ ഉപയോഗത്തിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ കാര്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വിദഗ്ധ സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് അതിനകത്ത് പങ്കുവയ്ക്കാനുള്ള സംഗതി.